ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ വലിയ സന്തോഷം ലോകമുഖയെയും അറിയിക്കുവാൻ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം, അത് ഊണിലും ഉറക്കത്തിലും സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും ഈ രക്ഷാകരണ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇന്ന് അവസരമില്ല എങ്കിലും ഈ വലിയ സന്തോഷം ആദ്യം കേൾക്കുന്നതിന് അനുഭവിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചത് മഗ്ദലക്കാരത്തി മറിയയും തൻ്റെ മരണത്തിൽ വളരെ ചേർന്ന് നിന്ന്, ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയെങ്കിലും അവസാനം വരെ ചേർന്ന് നിന്ന് തന്നെ വെച്ചത് എവിടെ നിന്ന് കണ്ടിട്ട് പോയ ആ സ്ത്രീകൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. അവർ വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ പ്രയാസം, ആർ കല്ല് നമുക്ക് വേണ്ടി മാറ്റിത്തരും? കാരണം അവർ കണ്ടത് വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിട്ടാണ്. കാരണം വലിയ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാം തീർത്ത് അവരെ ഓടിപ്പോകുമ്പോൾ ഈ അതിരാവിലെ വരുന്ന സ്ത്രീകളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആശങ്ക ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ചുറ്റും അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അതിനേക്കാളുപരി അവരുടെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പല വിധത്തിലുള്ളൊരു തടസ്സങ്ങൾ അവരഭിമുഖീകരിക്കുകയാണ്. കല്ല് സ്ത്രീകളെ കൊണ്ടെടുത്ത് മാറ്റാൻ സാധിക്കാത്ത വിധത്തിലുള്ളൊരു വലിയ കല്ലാണ്. അതവരെ ആശങ്കപ്പെടുത്തിയിരുന്നു. ചുറ്റും അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അതും അവർക്കൊന്നും ചെയ്യാനായിട്ട് ഒക്കുകയില്ല. ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല രാജ്യദ്രോഹത്തിന് വധിക്കപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യൻ്റെ ശവശരീരം ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹത്തിന് തുല്യമാണ്. അതുകൊണ്ട് വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതിനേക്കാൾ ഉപരിയായി അവരുടെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വ്യക്തിപരമായ തടസ്സങ്ങൾ, ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരവിടെ ചെന്നപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുകൊണ്ട് കല്ല് താനേ മാറി, അന്ധകാരം മാറി പ്രകാശമായി, കണ്ണിലെ ദുഃഖം മാറി സന്തോഷമായി. കർത്താവ് മറിയമേ എന്ന് വിളിക്കുമ്പോൾ അവൾ സന്തോഷിച്ച്, ആദ്യം അവൾക്ക് സംശയം തോന്നി തോട്ടക്കാരനായിരിക്കും എന്നുള്ളത്. എന്നാൽ ആ ശബ്ദം തിരിച്ചറിഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രദക്ഷിണത്തിന് അല്പം സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞ് ആ സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത വിധത്തിലുള്ളൊരു സന്തോഷമാണ്. ഒരു കടന്നു വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ അവരുടെ മനസ്സിൽ ആശങ്കപ്പെടുത്തിയിരുന്നു. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും പലപ്പോഴും ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന് പലപ്പോഴും ശങ്കിക്കാറുണ്ട്. ഒരു രോഗത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ, വലിയ അത്യാഹിതത്തിൽ നമ്മളാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ ഇതിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും എന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴാണ് ദൈവം അത്ഭുതകരമായി നമുക്ക് കല്ല് ഉരുട്ടി മാറ്റുന്നവനാണ്, നമ്മുടെ പ്രതിസന്ധികളെ നീക്കുന്നവനാണ്, നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്, നമ്മുടെ ചുറ്റുപാടുമുണ്ടാകുന്ന അന്ധകാരങ്ങളെ ഒക്കെ മാറ്റുന്നവനാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, എവറി ത്രീ ക്ലൗഡ്സ് കണ്ടെയ്ൻ സിൽവർ റേസ് ഓഫ് ഹോപ്പ്. എല്ലാ കൂരിരുട്ടിൻ്റെയും ഉള്ളിൽ ചില വെള്ളി മേഘങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് വിശ്വാസമുള്ളവർക്കേ അത് കണ്ടെത്താനായിട്ട് ഒക്കുകയുള്ളൂ. അല്ലാത്തവർ ആ കൂരിരുട്ട് കണ്ട് ഓടിപ്പോവും. അത് കല്ല് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് ഒക്കുകയില്ല എന്ന് പറഞ്ഞ് അവരാ കൃത്യത്തിൽ നിന്ന് മാറിപ്പോകും. പക്ഷേ വിശ്വാസപൂർവ്വം അവർ കടന്നു വന്നപ്പോൾ അവരുടെ വ്യക്തിപരമായ തടസ്സങ്ങളും അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ചുറ്റും രൂപപ്പെട്ട അന്ധകാരവും വലിയ ഭാരമുള്ള കല്ലും ഒക്കെ അവർക്ക് വേണ്ടി നീങ്ങുകയാണ്. പിന്നെ അവർ അടങ്ങിയിരിക്കുന്നില്ല. നേരെ ശിഷ്യന്മാരോട് ചെന്ന് പറഞ്ഞു. ശിഷ്യന്മാരവരായിരിക്കുന്ന എല്ലായിടത്തും പറഞ്ഞു. അങ്ങനെ വലിയ വാർത്ത പ്രചരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇരുൾപിടി കൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്ന് നടന്ന് ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ വളരെ ശക്തമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ എന്ന് സംശയിക്കുമ്പോൾ
ഇന്നത്തെ ലോകം ചില സംശയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വ്യക്തമായ ശക്തമായ തെളിവ് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഈ പിതാക്കന്മാർ അനുഭവിച്ച പീഡനങ്ങൾ, അതനുഭവിച്ച് യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം, ആകാശത്തിന് കീഴേ ഭൂമിക്ക് മേൽ വേറെ ഒരു നാമവും ഇല്ല എന്ന് പറയുവാനുള്ള ധൈര്യം, അതാണ് പത്രോസും പൗലോസും ശിഷ്യന്മാരും അവരുടെ പിൻഗാമികളും ഒക്കെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ വളരെ ശക്തമായി സുവിശേഷിച്ചതുകൊണ്ടാണ് ഈ സഭയുടെ നിലനിൽപ്പ്. മൂന്നാം നൂറ്റാണ്ടിന് ശേഷം സഭയ്ക്ക് സ്വാതന്ത്ര്യമായി, പണമായി, പല വിധത്തിലുള്ള മാലിന്യങ്ങൾ സഭയിലേക്ക് പ്രവേശിച്ചു. സഭയുടെ ശക്തി ചോർന്നുപോയി. ആ വിശ്വാസം നമുക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു, എൻ്റെ പ്രതിസന്ധികളിൽ ഇന്നും ജീവിക്കുന്നു, അവനെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നവനാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനമല്ല, 23-ാം സങ്കീർത്തനമാണ്. കൂരിരുൾ താഴ്വഴൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനുഭവം ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഉണ്ട്. അത് കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നത് ഭാവി തലമുറയ്ക്ക് ശക്തി പകരുവാനാണ്. അവർ കോളേജിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് മറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോൾ, അവരിൽ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക, മറ്റു പലരും പറയുന്നത് കേൾക്കുമ്പോൾ പതറിപ്പോവുകയാണ്, മറ്റു പലതും കണ്ട് അതിൽ ആകർഷകരായി പോവുകയാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അവനെനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം രൂഢമൂലമാക്കുവാനായിട്ട് സാധിക്കും. ഇതിനോട് ചേർന്ന് രണ്ട് സംഭവങ്ങൾ ഇന്ന് നടക്കുകയാണ്. ഒന്ന്, പാതാളത്തിൽ വലിയ പ്രകാശം ഉദിക്കുകയാണ്, വലിയ സൗരഭ്യമാണ്. ആ സൗരഭ്യം ഉദിച്ചപ്പോൾ എല്ലാവരും ചാടി എണ്ണിച്ചു. നമ്മൾ സെമിനാറിലൊക്കെ മണിയടിക്കുമ്പോൾ ഓരോ മുറിയിലും ഇങ്ങനെ ലൈറ്റ് വരും. മണിയടിക്കുന്ന ആളുകൾ ആ എല്ലാ ജനലും ലൈറ്റ് കത്തുന്നത് വരെ മണിയടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലായിടത്തും പ്രകാശം ഉയരുന്നത് വരെ അവരെല്ലാം നോക്കും, ആരാണ് വരുന്നത്, എന്തോ ഒരു സൗരഭ്യമാണ്. അവരങ്ങനെ ചോദിച്ച് അബ്രഹാമും ഇസ്ഹാക്കും അങ്ങനെ അങ്ങോട്ട് പോയി ഏറ്റവും ആഴത്തിലുള്ള ആദാമിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അവർക്ക് ആദാമിനാളിനെ കണ്ടപ്പോൾ മനസ്സിലായി, ആദാമ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചു, നഗ്നതയോടെ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം ദാതൻ്റെ. അങ്ങനെ നിന്റെ പാപം മോചിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ തേടി വന്നിരിക്കുകയാണ്. ആദാമിന് വിശ്വസിക്കാൻ ഒക്കുന്നില്ല, കർത്താവെ നീ ഇങ്ങോട്ട് വന്നോ. ഏദൻതോട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ട്. അവിടുത്തെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്, ആടുമാടുകളും മറ്റ് മൃഗങ്ങളും ഒക്കെ എങ്ങനെയുണ്ട്? വളരെ ഹോസ്റ്റൈലായൊരു ലോകത്തിലേക്ക് അവൻ വീണു കഴിഞ്ഞ് എപ്പോഴും കിഴക്കോട്ട് നോക്കി അവൻ പ്രാർത്ഥിക്കും. എത്ര സുന്ദരമായൊരു ലോകമാണ്! അവനെ അവിടോട്ട് കൊണ്ടുപോകാനായിട്ട് ആരും ഇതുവരെ വന്നില്ല. കർത്താവ് പാതാളത്തിൽ ചെന്ന് അതിൻ്റെ ഓടാമ്പലുകളെ തകർത്ത് ആദാമിനെയും അവൻ്റെ പിൻതലമുറയെയും കൈപിടിച്ച് ഏദനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് ഒരു വലിയ സംഭവം. സ്വർഗത്തിൽ അതുപോലെ തന്നെ വേറൊരു സംഭവം നടക്കുകയാണ്. ഒരാൾ ഇങ്ങനെ കയറി കയറി പോവുകയാണ്. ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും മൂന്നാം സ്വർഗവും കയറി പോവുകയാണ്. അലാറമൊക്കെ അടിക്കുന്നുണ്ട്. അവനെല്ലാ ഗേറ്റും തുറന്ന് കയറിപ്പോവുകയാണ്. അവസാനം മീഖായിലും ഗബ്രിയേലും ഒക്കെ കയറി പിടിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നിന്നെ കണ്ടിട്ട് കള്ളനെ പോലെ ഇരിക്കുന്നല്ലോ. ഈ പാസ്വേഡൊക്കെ നിനക്ക് ആരാ തന്നത്? അവൻ പറഞ്ഞു, പുരുഷന്മേൽ മരിച്ച കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇന്നെന്നോടുകൂടെ പർദീസായിലിരിക്കും. മറ്റാർക്കും ലഭിക്കാത്തൊരു സൗഭാഗ്യം. പ്രിയമുള്ളവരെ, അത് പ്രതീക്ഷിച്ചാരും ഇരിക്കരുത്. എപ്പോഴും ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരവസരമാണ് അവസാന സമയത്ത് അനുദവിക്കുവാനുള്ളൊരവസരം കിട്ടുക എന്നുള്ളത്. പക്ഷേ കുരിശന്മേൽ കിടന്നുകൊണ്ട് തക്ക സമയത്ത് അവൻ അനുദപിച്ചതുകൊണ്ട് അവനോട് പറയുകയാണ്, നീ ഇന്നെന്നോടുകൂടെ പർദീസയിലിരിക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ ബലഹീനമായ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ആ വാതിലുകൾ തുറക്കുകയാണ്. ഈ പുനരുത്ഥാനത്തിൻ്റെ വലിയ സന്ദേശം അതാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന പാറകളെ ഒക്കെ തകർത്ത് വാതിലുകൾ തുറന്ന് തന്നോടുകൂടെ ചേർന്നിരിക്കുവാണ്. ഞാൻ എന്നോടുകൂടെ ഇരിക്കുമ്പോൾ
ഞാൻ ഇഷ്ടപ്പെടുന്നവർ എന്നോടൊപ്പം എന്നോടൊപ്പം ആയിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. അല്ലാതെ സൈഡിലോ അറ്റത്തോ ഒന്നും ഇരിക്കുകയല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ആ വിധത്തിൽ സ്വർഗം തുറന്ന് പാതാളത്തിൻ്റെ ഓടാമ്പലുകൾ തകർത്ത് അതുവരെ അടിമകളായിരുന്നവരെ എല്ലാം യോജിച്ച് അങ്ങനെയുള്ളൊരു വലിയ അനുഭവം സ്വർഗത്തിലുണ്ടാകുകയാണ്. സ്വർഗീയ സഭയിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ഭൗമിക സഭയിലും. ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആശംസകളെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഈ ഭൗമിക സഭയിലും സ്വർഗീയ സഭയിലും ഇതെല്ലാം സാധിക്കണമെന്നുള്ളതാണ്. സ്വർഗത്തിലെ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് മനുഷ്യജാതിയെ തിരികെ കൊണ്ടുവരുവാനും നമുക്ക് അങ്ങോട്ടുള്ള വാതിൽ തുറക്കുവാനും നമ്മുടെ കർത്താവ് നമ്മെ പോലെയായി. അവനിന്നും ജീവിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കൈപിടിക്കുന്നു. അവനെ ഉപേക്ഷിച്ച് പോകാതിരിക്കുവാനായുള്ള ആത്മാർത്ഥമായ സമർപ്പണം നമുക്കുണ്ടാകണം. ആയതുകൊണ്ട് ആദിമ ശിഷ്യന്മാർക്കുണ്ടായ വലിയൊരു ധൈര്യം അവർക്കാർക്കും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഭീരുക്കളായിരുന്നു. പിടിച്ചുവെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോയി. യോഹന്നാനും പത്രോസും ഒക്കെ അല്പമൊക്കെ കൂടെ നിന്നെങ്കിലും അവരൊക്കെ പതറിപ്പോയി. പക്ഷേ ഈ വാർത്ത അവരെ ധൈര്യപ്പെടുത്തി, അവരെ ഒന്നിച്ചുകൂട്ടി. വലിയ പ്രതിസന്ധികളുടെ മട്ടത്തിൽ കല്ലറയിൽ വെച്ച കല്ലിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ അവർ നേരിടേണ്ടി വന്നു. അതിനെയൊക്കെ നേരിടുവാൻ തക്കവണ്ണമുള്ള ശക്തി ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പോസ്തലനായ തോമസ് ലിഹായിക്ക് മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം ലഭിച്ചു. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തൊടുവാനുള്ള ഭാഗ്യം, വാതിലുകൾ തുറക്കാതെ അകത്ത് പ്രവേശിച്ച് ശരീരത്തെ സ്പർശിച്ചുകൊണ്ട് ആദ്യത്തെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് തോമസ് ലിഹായാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത്. ആയതുകൊണ്ട് ഈ പുനരുത്ഥാനത്തിൻ്റെ വലിയ സന്തോഷം, ഉയർത്തെഴുന്നേറ്റു എൻ്റെ ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങളിൽ, എൻ്റെ ജീവിതത്തിലെ സ്വകാര്യ പ്രതിസന്ധികളിൽ, എൻ്റെ ജീവിതത്തിലെ മാറ്റാൻ പാടില്ലാത്തതായ അവസ്ഥകളിലൊക്കെ അവൻ ഇന്നും ജീവിക്കുന്നു, എന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസം നമ്മെ നയിക്കട്ടെ. ആ ശിഷ്യന്മാർ സന്തോഷത്തോടെ പോയതുപോലെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ആ സന്തോഷം നമ്മളോടുകൂടി ഇരിക്കട്ടെ. പാറ മാറ്റുന്നതിനെക്കുറിച്ച് ദുഃഖിക്കണ്ട, അത് ദൈവം മാറ്റും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ആയതുകൊണ്ട് ഈ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ ശിഷ്യന്മാരെ പോലെ ധൈര്യമുള്ളവരായി പ്രവർത്തിക്കുവാൻ തക്ക ഓണം ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.